കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന പട്ടണമാണ് കൊട്ടാരക്കര. രാഷ്ട്രീയ കേരളത്തിലെ പ്രഗത്ഭന്മാരിൽ പലരും പല കാലങ്ങളിൽ പ്രതിനിധീകരിച്ച മണ്ഡലം. എന്നാൽ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതികളാണ് കഴിഞ്ഞ 5 ആണ്ടിനിടെ ഉണ്ടായതെന്ന് തുടർച്ചയായ 3-ാം തവണ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന CPM നേതാവ് കൂടിയായ MLA ഐഷ പോറ്റി പറയുന്നു. കരീപ്ര വെളിയം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അറക്കടവ് പാലമാണ് കിഫ്ബി മണ്ഡലത്തിലുണ്ടാക്കിയ പ്രധാന മാറ്റം. 10.28 കോടി രൂപ ചെലവുള്ള പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. പാലം വരുന്നതിന് മുമ്പ് ഒരു ചെറിയ നടപ്പാലമായിരുന്നു. അപ്പോൾ ആ രണ്ട് പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് 1 കിലോമീറ്റർ ചുറ്റി വേണം ഇപ്പുറത്തെ പഞ്ചായത്തിൽ വരാൻ, അങ്ങ് കുണ്ടറയ്ക്ക് പോകണമെങ്കിലുമൊക്കെ. ഇപ്പോൾ അത് കിലോമീറ്ററുകൾ ലാഭം എന്ന് പറയുക, ആ പാലം പണി തീർന്നു, ഇനി അപ്രോച്ച് റോഡിലൂടെ തീർന്നാൽ ബാക്കിയെല്ലാവും. അതുപോലെ ഈ മണ്ഡലത്തിൽ വന്നതാണ് ഏനാത്ത് പാലത്തിന് പാരലായിട്ട് കൊളക്കട പഞ്ചായത്തിലെ ചെട്ടിയാരഴികത്ത് പാലം. അതിന് 10.61 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ പണി നല്ല പുരോഗതിയിലാണ്. ഈ 6 മാസം പോലും ആയിട്ടില്ല അതിൻ്റെ തറക്കല്ലിട്ടിട്ട് പണി ആരംഭിച്ചിട്ട്. അപ്പോൾ ടെൻഡർ ചെയ്തു, അതും കിഫ്ബിയിൽ കിട്ടിയിട്ടുള്ള പൈസയാണ്. ആ പണി കൂടെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം കൊളക്കട പഞ്ചായത്തിൽ അതുപോലെ തന്നെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 21 കോടി രൂപ അനുവദിച്ച് എല്ലാ റോഡും BMBC ചെയ്തു. ഒരു ലെയർ കഴിഞ്ഞു, അടുത്ത ലെയർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ചീരങ്കാവ് മുതൽ തുടങ്ങുന്നതാണ് ആ റോഡ്. ആ കൊല്ലത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഈ കൊട്ടാരക്കര ഏരിയയിൽ ഒന്നും വരാതെ 10, 12, 15 കിലോമീറ്ററിലധികം ലാഭിച്ചുകൊണ്ട് ആ ചീരങ്കാവ് വഴി കയറി നേരെ കൊളക്കട കൂടെ അങ്ങ് MC റോഡിൽ കയറാനുള്ള വലിയൊരു സാധ്യത. അതോടൊപ്പം തന്നെ നേരെ അങ്ങ് ചെട്ടിയാരഴികത്ത് പാലത്തൂടെ ചെന്നാൽ അപ്പുറത്തെ കായംകുളത്തിനൊക്കെ പോകാൻ ഒരുപാട് കിലോമീറ്റർ ലാഭമുണ്ട്. കൊട്ടാരക്കര റിംഗ് റോഡിന്റെ വികസനത്തിന്റെ 1-ാം ഘട്ടത്തിനും കിഫ്ബി ഫണ്ട് തുണയായെന്ന് MLA പറയുന്നു. 17.83 കോടി രൂപ ചെലവിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലെന്നാണ് MLAയുടെ അവകാശവാദം. ബൈപ്പാസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഒരു രക്ഷയില്ല. ആരും സ്ഥലം വിട്ടുതരുന്നില്ല, കോമ്പൻസേഷൻ കൊടുത്താലും കിട്ടാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ എങ്ങനെയെങ്കിലും അത് പരിഹരിക്കാനാണ് ഈ റിംഗ് റോഡ് എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്ന് ഒരു റിംഗ് റെഡിയായി. ഒരുപാട് തർക്കങ്ങൾ വസ്തു എടുക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടാണ്. പക്ഷേ ഗ്രാമീണ മേഖലയിൽ കൂടി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നല്ല BMBC ചെയ്ത റോഡാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ടൗണിൽ കടക്കാതെ വലിയ വാഹനങ്ങൾക്കെല്ലാം നേരെ പോയി MC റോഡിൽ ഇറങ്ങണമെങ്കിൽ ആ പ്ലാമ്പൂട്ടിൽ നിന്ന് അവിടെ പോയി ഈ കൊട്ടാരക്കര മണ്ണടി റോഡിലിറങ്ങി കൊളക്കടയിലെത്താം. അതും BMBC ചെയ്തിട്ടിരിക്കും. അല്ലെങ്കിൽ മൈലൻ ജംഗ്ഷനിൽ അപ്പുറത്ത് ഇറങ്ങിയിട്ടുകൊണ്ട് മൈലൻ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് MC റോഡിൽ കൂടെ പോവാം. ശാസ്താംകോട്ട കൊട്ടാരക്കര നീലേശ്വരം കോടതി സമുച്ചയം റോഡ് വികസനത്തിനായുള്ള 20.80 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിലാണ്. അതിന്റെ പണി ഏതാണ്ട് തീർന്നു, ഒരു 85%. ഇനി ആ ഒരു മേളിൽ കൂടെ ഉള്ള ഒരു ഇതുകൂടിയുള്ള ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമൊക്കെ ഉള്ള റോഡെല്ലാം അതുവഴിയാണ് അതിന്റെ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ്. ആ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വശമൊക്കെ ഇന്റർലോക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. മൈലം കുടിവെള്ള പദ്ധതിക്കായി 15.48 കോടി രൂപ ചെലവിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ തുടങ്ങും. നമ്മുടെ ആ പഞ്ചായത്തിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ശുദ്ധമായ ജലം കിട്ടാനുള്ള സംവിധാനമാണ്. അത് ടെൻഡർ ചെയ്തു, എഗ്രിമെന്റ് വെച്ചു, ഇപ്പൊ പണി ആരംഭിക്കും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ 64.32 കോടി രൂപ ചെലവിട്ടുള്ള കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന് MLA അവകാശപ്പെടുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്ക് 90 കോടി അടങ്കൽ കിഫ്ബി എന്ന് അനുവദിച്ചിട്ടുണ്ട്. അതിലെ 64.32 കോടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനാണ്. ആ പ്രവർത്തനം അവിടെ ആരംഭിച്ചു. അവിടെ സൈറ്റ് ലെവൽ ചെയ്യുകയും 10 നില കെട്ടിടം ഒരു സൈഡിൽ, 5 നില മറ്റൊരു സൈഡിൽ, ഡയഗ്നോസ്റ്റിക് ബ്ലോക്കും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും 3 നിലയ്ക്കും ഉള്ളതിൻ്റെ എല്ലാ ഭരണാനുമതിയായി അതിൻ്റെ നല്ലൊരു കമ്പനി എടുത്ത് അതിൻ്റെ വർക്കും സ്റ്റാർട്ട് ചെയ്തു. അപ്പം തന്നെ അവിടെ ഒത്തിരി സംവിധാനം വന്നു. ഡയാലിസിസ് യൂണിറ്റ് വന്നു, കീമോതെറാപ്പി വന്നു, CT സ്കാൻ വന്നു, ആധുനിക ലാബ് വന്നു, അതുപോലെ ട്രോമ കെയർ സംവിധാനം സജ്ജമായി കഴിഞ്ഞു. ഇത്രയും മാറ്റം ഇപ്പം തന്നെ വന്നു. 4.25 കോടി രൂപ തന്നിട്ട് ഈ സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് പുരോഗതി വന്നു. അതുകൂടാതെയാണ് ഈ കിഫ്ബിയിലുള്ള പൈസ വന്നത്. 5 കോടി രൂപ ചെലവിൽ കൊട്ടാരക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചു. മറ്റ് സ്കൂളുകളിലായി 12 കോടിയുടെ കിഫ്ബി പദ്ധതികൾക്ക് അംഗീകാരമായിട്ടുണ്ട്. നിർവഹണ ഏജൻസിയെ കണ്ടെത്താനുള്ള കാലതാമസം കാരണം നിർമ്മാണ ജോലികൾ തുടങ്ങാൻ വൈകി. എന്നാൽ ഇത് ഉടൻ തുടങ്ങുമെന്ന് MLA അറിയിച്ചു. ഈ മണ്ഡലത്തിലെ കൊട്ടാരക്കര ഹയർ സെക്കൻഡറി സ്കൂളാണ്
ആദ്യം തന്നെ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് എടുക്കാനുള്ള പൈലറ്റ് പ്രോജക്റ്റിൽ രണ്ട് സ്കൂൾ ഉൾപ്പെടുത്തിയതിൽ ഒന്നിതായിരുന്നു. അതിൻ്റെ പണി സർക്കാർ 5 കോടി രൂപ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി തന്നു. അത് പൂർത്തീകരിച്ചു. 2 ബഹുനില കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതിനകത്ത് ആവശ്യമായിട്ടുള്ളതെല്ലാം ജനങ്ങൾ കൂടി സഹായിച്ചു. ഇവിടുത്തെ NSS പ്രസിഡന്റ്, അതായത് ഒരു ബിസിനസ് അദ്ദേഹം, ഓമന ഇലക്ട്രോണിക്സ്, തങ്കപ്പം പിള്ള അദ്ദേഹം 20 ലക്ഷം രൂപ മുടക്കി എല്ലാ ക്ലാസ് മുറികളിലേക്കുള്ള നല്ല ബെഞ്ചും ഡെസ്കുമൊക്കെ തന്നു കഴിഞ്ഞു. അതും അവിടെ ഇട്ട് പ്രവർത്തന സജ്ജമാക്കി, കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമാക്കി, ഹൈടെക് ക്ലാസ് മുറികളാക്കി. അതുപോലെ കമ്പ്യൂട്ടറും അക്സസറീസും എല്ലാം നേരത്തെ തന്നെ തന്നു. അതും കൂടെ ആയപ്പോൾ സമഗ്ര വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും കിഫ്ബി ഫണ്ടും കൂടെ വന്നപ്പം വലിയ മാറ്റമാണ് സ്കൂളുകൾക്കുണ്ടായി. ഈ സ്കൂൾ കൂടാതെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 1.5 കോടി രൂപ എന്നതിൻ്റെ പണി തീർത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. പുത്തൂർ സ്കൂളിന് 3 നില കെട്ടിടം ഇപ്പോൾ തീർന്നിട്ടുണ്ട്. കിഫ്ബിയിൽ 3 കോടി അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പണി ഉടനെ ആരംഭിക്കും. കൊളക്കട ഹയർ സെക്കൻഡറി സ്കൂളിന്, വാക്കനാട് സ്കൂളിന്, കുഴിമതിക്കാട് സ്കൂളിന്, എന്ന് വെച്ചാൽ മുട്ടറ സ്കൂള്, ഇത്രയും സ്കൂളാണ് ഗവൺമെൻറ് മേഖലയിൽ എൻ്റെ മണ്ഡലത്തിലുള്ള. അതിനെല്ലാം 3 കോടി വീതം അനുവദിച്ചു. അതുപോലെ ആനക്കോട്ടൂർ എൽ പി യു പി സ്കൂളിന് 1.7 കോടി അനുവദിച്ച് അതിൻ്റെ പണി തീർന്നു. ഇപ്പോൾ ഉദ്ഘാടനം കഴിയും. ടൗൺ യു പി സ്കൂളിന് 1 കോടി അനുവദിച്ചതിൻ്റെ പണി പൂർത്തീകരിച്ച് അത് സജ്ജമായി കഴിഞ്ഞു. 1 കോടി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. പ്ലാമോട് ഹയർ സെക്കൻഡറി സ്കൂളിന് 1 കോടി അനുവദിച്ചിട്ടുണ്ട്. അതിപ്പോൾ ടെൻഡറായിട്ട് നടപടി ആരംഭിക്കും. അതുപോലെ തന്നെയാണ് പഠിച്ചിറങ്ങിയാൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത്. ഈ മണ്ഡലത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സ്കിൽ പാർക്ക് വന്നത്. അത് കൊളക്കടയിലാണ്. കൊളക്കട ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് 13 കോടി രൂപ മുടക്കിയിട്ടാണ് എല്ലാ അന്താരാഷ്ട്ര ട്രെയിനിങ് സൗകര്യങ്ങളുമുള്ള ആ കെട്ടിടം 2 കൊല്ലം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. 2017 തറക്കല്ലിട്ടു. 2019 February 2 അത് ഉദ്ഘാടനം ചെയ്തു. 7 ബാച്ച് വിവിധ കോഴ്സുകളിൽ കഴിഞ്ഞ് എല്ലാവരും ജോലിയായിട്ട് പോയി, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഒന്നും കൊട്ടാരക്കരയിൽ നടന്നിട്ടില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ KSRTC ഡിപ്പോയായ കൊട്ടാരക്കര ഡിപ്പോയ്ക്ക് വേണ്ടി കാര്യമായൊന്നും MLA ചെയ്തില്ല. റിംഗ് റോഡ് വികസനത്തെപ്പറ്റി MLA മേനി പറയുന്നതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും വിമർശനമുയരുന്നു. അശാസ്ത്രീയമായ രീതിയിലാണ് റിംഗ് റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ കൊല്ലത്തു നിന്ന് നമ്മൾ പുനലൂരിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് പോകുമ്പോഴോ അതിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു റോഡ് നിർമ്മാണം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി യഥാർത്ഥത്തിൽ ഒരു ജില്ലാ ആശുപത്രിക്ക് സമാനമായ ആശുപത്രിയായി പ്രവർത്തിച്ചു വന്നതാ. ഇപ്പോൾ അത് വളരെയധികം പുറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. കാരണം കൊട്ടാരക്കരയിൽ മുമ്പ് കാർഡിയോളജി സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ കാർഡിയോളജി സ്പെഷ്യാലിറ്റി നിർത്തലാക്കിയെന്ന് മാത്രമല്ല, പുതിയതായി ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ആരംഭിക്കുവാൻ അവിടെ സാധിച്ചിട്ടില്ല. മാത്രമല്ല ട്രോമോ കെയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടെ ഉപകരണങ്ങളുണ്ട്. പക്ഷേ ഉപകരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രവർത്തിക്കുന്നില്ല. ഞാനൊക്കെ MLA അതിന് ശേഷമാണ് ഇവിടെ സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നത്. മുഴുവൻ സർക്കാർ ഓഫീസുകളും പലയിടത്തും ഒരുപാട് വാടക കൊടുത്തിരുന്ന അത് മുഴുവൻ ഈ ഒരു കൊടക്കീഴിലാക്കി. ഇപ്പം 2ാം ഘട്ടവും പൂർത്തീകരിച്ചു. ഈ ഗവൺമെൻറ് വന്ന് 7.5 കോടി കൂടെ തന്നു, അതും പൂർത്തീകരിച്ചു. 10-15 വർഷം എടുത്ത് സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചു, അത് ഉദ്ഘാടനം നടത്തി. പക്ഷേ ആ സിവിൽ സ്റ്റേഷൻ്റെ 3ാം നിലയിലെ പണി ഇപ്പോഴും നടക്കുകയാണ്. സ്വാഭാവികമായി സംഭവിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കപ്പുറം സ്വന്തം നിലയ്ക്ക് ഒരു പദ്ധതി പോലും മണ്ഡലത്തിൽ കൊണ്ടുവരാൻ MLA കഴിഞ്ഞില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. കൊട്ടാരക്കര KSRTC ഡിപ്പോ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഡിപ്പോകളിലൊന്നായിരുന്നു. സംസ്ഥാനാന്തര സർവീസുകൾ അവിടെ നിന്ന് നിരവധി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അന്തർ ജില്ലാ സർവീസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ കൊല്ലം ജില്ലയിലെ ഓരോ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കും സർവീസുകൾ ഉണ്ടായിരുന്ന ഒരു ഡിപ്പോയായിരുന്നു എങ്കിൽ ഇന്ന് ആ സർവീസുകളൊക്കെ ഇല്ലാതെയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരത്തിൽ വികസന മുരടിപ്പാണ് യഥാർത്ഥത്തിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം പറയുള്ളൂ വിമർശകരോട്, കഠിനമായ ജോലി ചെയ്ത് ഓരോ ഫയലിൻ്റെയും പിറകെ പോയിട്ടാണ് ഈ ആശുപത്രി തന്നെ ഇതിൻ്റെ തടസ്സങ്ങൾ മുഴുവൻ നീക്കി കിഫ്ബിയുടെ നൂലാമാലകളെല്ലാം മാറ്റിയിട്ടാണ് അത് സാധ്യമാക്കിയത്. ചെട്ടിയാരഴിയത്ത് പാലത്തിൻ്റെ ഓരോ തടസ്സവും ഫയല് ഓരോ ഇടത്തും ട്രേസ് ചെയ്തിട്ടാണ് പോയത്. ഈ വിമർശകരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാലേ അറിയുള്ളൂ. വിമർശിക്കാൻ നല്ല എളുപ്പമാണ്. ഈ പദ്ധതിയൊന്നും ഇവിടെ ഒരിക്കലും വന്നിട്ടില്ലല്ലോ. ഈ സിവിൽ സ്റ്റേഷൻ ഒരിക്കലും വന്നിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ വന്നത്.